ഹായ്, ഓൺലൈൻ രംഗത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണെന്ന് ക്ലബ് ഹൗസ് എന്നുള്ളത്. നിങ്ങളൊക്കെ തന്നെ പല മീഡിയകളിലായിട്ട്, ഫേസ്ബുക്കിലായിട്ടും അതുപോലെ തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തു നിന്നൊക്കെ ഇതിൻ്റെ ലിങ്ക് വന്നിട്ടുണ്ടാകും, ക്ലബ് ഹൗസ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ ലിങ്കൊന്നും ആരും എന്താണ് സംഭവം എന്നറിയാതെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ഇത് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ മറ്റുള്ള സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു വ്യത്യസ്തമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. പക്ഷേ ഇത് ഇങ്ങനെ പെട്ടെന്ന് ട്രെൻഡിങ് ആകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് വെറും ഒരു ചാറ്റ് റൂം മാത്രമാണ്. അല്ലാതെ മറ്റുള്ള മീഡിയകളെ പോലെ വീഡിയോസും മറ്റ് ടെക്സ്റ്റ് മെസ്സേജും ഫോട്ടോസൊന്നും പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ജസ്റ്റ് നമ്മൾ എല്ലാവരും കൂട്ടമായിട്ടിരുന്ന് ഒരു ചാറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം മാത്രമാണ് ഈ ഒരു ആപ്പിൽ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് ട്രെൻഡിങ് ആയി. ഇതിൻ്റെ തുടക്കത്തിൽ ഇത് ഐഫോണിൽ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഇത് ആൻഡ്രോയിഡ് ഫോണിലും ലഭ്യമായി. അതിനുശേഷമാണ് ഇത് നമ്മുടെ ഇടയിലൊക്കെ വളരെ ട്രെൻഡിങ് ആയി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ലബ് ഹൗസിനെ കുറിച്ച് അറിയാത്ത സുഹൃത്തുക്കൾക്കായി എന്താണ് ക്ലബ് ഹൗസ്, അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള ഒരു വിശദീകരണമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കറിയാം, ഒരു ഇൻ്റർനെറ്റിൻ്റെ നമ്മൾക്കിടയിലൊക്കെ ഇൻ്റർനെറ്റ് വന്നൊരു കാലം തൊട്ട്, അതായത് 90s അവസാനം അല്ലെങ്കിൽ 2000s തുടക്കത്തിലൊക്കെ വളരെ ട്രെൻഡിങ് ആയ ഒരു ആപ്ലിക്കേഷനായിരുന്നു യാഹു ചാറ്റ് എന്നുള്ളത്. ഇപ്പോൾ ഞാനൊക്കെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന ഒരു സമയത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്നുള്ളത് യാഹു ചാറ്റിൽ കയറിയിട്ട് കത്തിയടിച്ചിരിക്കുക എന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഉള്ള ഒരു ആപ്ലിക്കേഷൻ, അതുപോലത്തുള്ള ഒരു ചാറ്റിംഗ് സംവിധാനമാണ് ഈ ഒരു ക്ലബ് ഹൗസിലും വന്നിട്ടുള്ളത്. പക്ഷേ ഇതിലുള്ളൊരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ യാഹുവിലൊക്കെ നമ്മൾ ഒരു ചാറ്റ് റൂം ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അത് സ്ഥിരമായിട്ട് ആ ഒരു ചാറ്റ് റൂം ഉണ്ടായിരുന്നു. ഇത് നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, ഒരു ചാറ്റ് റൂം ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളത് എക്സിറ്റ് ആവുന്നതോടുകൂടി ആ ഒരു ഗ്രൂപ്പ് കഴിഞ്ഞു. അതിൽ ആ സമയത്ത് നടത്തുന്ന ആ ചർച്ചകളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അല്ലാതെ പിന്നീട് ആ ഒരു ഗ്രൂപ്പിൻ്റെ നെയിമിൽ ഗ്രൂപ്പ് അതിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. അതുപോലെ തന്നെ ഇത് എല്ലാവർക്കും തന്നെ ഇടിച്ചു കയറാൻ ഇപ്പോൾ പറ്റുന്നില്ല. കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു സുഹൃത്തുക്കൾ നമ്മളതിലേക്ക് ഇൻവൈറ്റ് ചെയ്താൽ മാത്രമേ നമുക്കതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ, ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. കാരണം അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്, ഡെവലപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടായിരിക്കും പല മാറ്റങ്ങളും. അല്ലാതെ കൂടുതൽ കൺഫ്യൂഷനായിട്ടും കൂടുതലായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും ഇതിൽ നിലവിലില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളേതെങ്കിലും ഒരു സുഹൃത്ത് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ലിസ്റ്റിൽ, ഹോം പേജിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾ, നിങ്ങളെ ഇൻട്രസ്റ്റിംഗ് ആയ, നിങ്ങൾ സൈനപ്പ് ചെയ്യുമ്പോൾ കൊടുത്ത ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് കാണാം. ആ ഗ്രൂപ്പിൽ ഒക്കെ പബ്ലിക് ഗ്രൂപ്പാണ്. നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 3 രീതിയിലുള്ള ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പബ്ലിക്കായിട്ട് ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ സോഷ്യൽ എന്നുള്ളൊരു രീതിയിൽ ക്രിയേറ്റ് ചെയ്യാം, അതല്ലെങ്കിൽ ക്ലോസ്ഡ് ഗ്രൂപ്പ്, പ്രൈവറ്റ് ഗ്രൂപ്പായിട്ടും അങ്ങനെയും ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ പബ്ലിക് ഗ്രൂപ്പായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പിലൊക്കെ നമുക്ക് ഏത് ഗ്രൂപ്പിലും പോയിട്ട് നമുക്ക് കയറാം. അതിൽ നടക്കുന്ന ചർച്ചകളിൽ വേണമെങ്കിൽ പങ്കെടുക്കാം, അതല്ലെങ്കിൽ ഒരു കേൾവിക്കാരനായതുകൊണ്ട് അതിൻ്റെ താഴെ ലിസ്റ്റിൽ ഇരിക്കാം. അതിൽ നല്ല നല്ല ചർച്ചകൾ നടക്കുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ നടക്കുന്ന ചർച്ചകളിൽ വേണമെങ്കിൽ പങ്കെടുക്കാം, അല്ലെങ്കിൽ കേട്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ റൈസ് ഹാൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മോഡറേറ്റർ നിങ്ങൾക്ക് അപ്രൂവൽ തരുമ്പോൾ നിങ്ങൾക്ക് സംസാരിക്കാം. മറ്റുള്ളത് സോഷ്യൽ എന്നുള്ളൊരു ഗ്രൂപ്പാണ്. അത്തരം ഗ്രൂപ്പുകളിൽ ഒന്നെങ്കിൽ ഈ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലെ ആൾ, അതല്ലെങ്കിൽ നമ്മളെ ഇൻവൈറ്റ് ചെയ്ത, അല്ലെങ്കിൽ അത് നടത്തുന്ന ആളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ആളുകൾ മാത്രം കൂടിയിരുന്നു കൊണ്ട് സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പും, മറ്റുള്ളത് ക്ലോസ്ഡ് ഗ്രൂപ്പാകുമ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലെ ആളുകൾ മാത്രം ആയിട്ട് എൻ്റർ ചെയ്യാൻ പറ്റുന്ന, അങ്ങനെ 3 രീതിയിലുള്ള ഗ്രൂപ്പുകളാണ് നിലവിൽ ഇതിൽ ഈ ഒരു ആപ്പിൽ ഉള്ളത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കാതെ ഈ ഒരു ആപ്പ് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാമെന്നുള്ള ആ വീഡിയോ കാണാം. കൂടുതൽ കൺഫ്യൂഷനൊന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കുട്ടി ഇങ്ങനെ മേലോട്ട് നോക്കിയിരിക്കുന്ന ഒരു പിക്ചറുള്ള ആപ്പാണ് ക്ലബ് ഹൗസ് എന്നുള്ള ആപ്പ്. ആപ്പ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് വെൽക്കമിൽ നിങ്ങളൊരു ഗെറ്റ് യുവർ യൂസർ നെയിം എന്ന് കൊടുക്കുക. ആദ്യം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് എന്ന് കൊടുക്കുക. നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് നിങ്ങളുടെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് ഒന്ന് കൊടുക്കുക. ഇനി നിങ്ങളൊരു യൂസർ നെയിമാണ് ശ്രദ്ധിക്കുക. ഈ ഒരു യൂസർ നെയിം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇപ്പോൾ നിലവിലില്ല. ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഒരു പ്രാവശ്യം എങ്ങാണ്ട് എഡിറ്റ് ചെയ്യാനൊരു ഓപ്ഷനുള്ളൂ. ആൻഡ്രോയിഡിൽ നിലവിൽ ഇപ്പോൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള ഒരു യൂസർ നെയിം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് എന്ന് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ യൂസർ നെയിം അവർ റിസർവ് ചെയ്തിട്ടുണ്ട്. അത് ആക്റ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക ഒരു ടെക്സ്റ്റ് മെസ്സേജ് ലഭിക്കുന്നത് കാണുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലിപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നേരിട്ട് ഇതിലേക്ക് ഇപ്പോൾ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നില്ല. നിങ്ങളുടെ ഒരു സുഹൃത്തുക്കളുടെ സെൻഡ് ചെയ്യുന്ന ഇൻവിറ്റേഷൻ വഴി മാത്രമേ നിങ്ങൾക്ക് ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ ഇപ്പോൾ സാധിക്കുന്നുള്ളൂ. അത് കാരണം ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജ് നടക്കുന്നതുകൊണ്ടായിരിക്കും. ഭാവിയിൽ നേരിട്ട് എൻ്റർ ചെയ്യാനൊരു ഓപ്ഷൻ വരുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോട് ഒരു ഇൻവിറ്റേഷൻ സെൻഡ് ചെയ്യാൻ പറയാം. നിങ്ങളുടെ വാട്സപ്പ് വഴി അല്ലെങ്കിൽ നിങ്ങളുടെ SMS വഴിയൊക്കെ നിങ്ങൾക്ക് ഒരു അവർക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം മാത്രമേ നമുക്കിതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ നോക്കാം നമുക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളൊരു ഇൻവിറ്റേഷൻ ഇപ്പോൾ വാട്സപ്പ് വഴി സെൻഡ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് ഞാനൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് എൻ്റെ സുഹൃത്തുക്കൾക്ക് സെൻഡ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നേരിട്ട് ആ ഒരു ആപ്പിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. കാരണം ഞാൻ ഓൾറെഡി ഇതിൽ ജോയിൻ ചെയ്തുകൊണ്ട്. ഇനി അല്ലാത്തവരാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാണ് നിങ്ങളിത് സെൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഏറ്റവും മുകളിലായിട്ട് ഒരു ഇൻവിറ്റേഷൻ്റെ ഒരു ലെറ്ററിൻ്റെ ഐക്കണുണ്ട്. നിങ്ങൾ അതിലൊന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സുഹൃത്തിനെ സെർച്ച് ചെയ്യുക. അവിടെ ഇൻവൈറ്റ് എന്ന് കൊടുക്കുക. ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഏത് രീതിയിലാണ് അയാളെ ഇൻവൈറ്റ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അവിടെ കാണാം. നിങ്ങൾക്ക് സിഗ്നൽ വഴി അല്ലെങ്കിൽ മെസ്സഞ്ചർ വഴി, ഫേസ്ബുക്ക് മെസ്സഞ്ചർ വഴി അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുള്ള SMS വഴി നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഇനി അതല്ലാതെ അപ്പോൾ ആ സെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരിട്ട് ഈ ആപ്പിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കും. അതല്ലാതെ നിങ്ങൾ ഒരു സ്റ്റാർട്ട് എ റൂം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് 3 രീതിയിലുള്ള റൂമുകൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഓപ്പൺ റൂം, സോഷ്യൽ റൂം, ക്ലോസ്ഡ് റൂം. ക്ലോസ്ഡ് ആകുമ്പോൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലെ ആളുകൾ മാത്രമേ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓപ്പൺ റൂം ആകുമ്പോൾ നമ്മൾ ഈ ഹോം പേജിൽ കാണുന്ന പോലെ അതൊക്കെ ഓപ്പൺ റൂംസാണ്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇതിലിപ്പോൾ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏത് റൂമിലേക്കും വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഇതിൽ എൻ്റർ ചെയ്യാം. ഇവിടെ ഞാൻ കൊടുത്ത് ഇതിൽ എൻ്റർ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാം, വോയിസ് കേൾക്കാം. അതിൽ സംസാരിക്കുന്ന ആളുകളാണ് ഏറ്റവും മുകളിൽ ഉണ്ടായിരിക്കുക. ഈ മുകളിലത്തെ ലിസ്റ്റിൽ പറഞ്ഞാൽ ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്ന ആളുകളെ ലിസ്റ്റാണ്. അതിന് താഴോട്ട് വന്നാൽ ആ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആളുകളുമായിട്ട് ഫോളോ ചെയ്ത ആളുകളെ അതിൻ്റെ താഴെയുള്ള ലിസ്റ്റ് കാണാം. അതിന് ഏറ്റവും താഴെയായിട്ട് മറ്റുള്ള റൂമിൽ വെറുതെ കേട്ടിരിക്കുന്ന ആളുകളെ നെയിംസാണ് ഇവിടെ, പ്രൊഫൈൽസാണ് താഴെ കാണാൻ സാധിക്കുക. ഇനി നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിലേക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ റൈസ് ഹാൻഡ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പിന്നെ ഗ്രൂപ്പ് മോഡറേറ്റ് ചെയ്യുന്ന ആളുകളെയാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത്. അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ആ ഗ്രൂപ്പിൽ സംസാരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് ഗ്രൂപ്പിൽ നിന്നും ഏത് സമയത്തും നിങ്ങൾക്ക് ഇറങ്ങിയിട്ട് വളരെ സൈലൻ്റായിട്ട് ഇറങ്ങി പോവുക. അതിനായിട്ട് താഴെ ലീവ് ക്വയറ്റ്ലി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ നിന്ന് എക്സിറ്റായി. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പ്രത്യേക സമയത്ത് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക ഒരു ചർച്ചകളൊക്കെ. അതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു നമ്മൾ നേരത്തെ നോക്കിയ എൻവലപ്പിൻ്റെ തൊട്ടടുത്തുള്ള ആ കലണ്ടർ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ ടുഡേ മറ്റുള്ള ആളുകളാരെങ്കിലും ഷെഡ്യൂൾ ചെയ്ത് വെച്ച സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് ഈ ഓരോരോ സമയത്ത് ഷെഡ്യൂൾ ചെയ്ത ചർച്ചകളാണ്, ഗ്രൂപ്പുകളൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഗ്രൂപ്പും ഒരു ഡിസ്കഷനൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പ്ലസ് ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈവെൻറ്റിൻ്റെ നെയിം അവിടെ നിന്ന് എൻ്റർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഡേറ്റ്, ഏത് ഡേറ്റിലാണ് നിങ്ങൾ ചർച്ച നടത്തുന്നത്, ഏത് സമയത്താണ് നിങ്ങൾക്കത് വേണ്ടത്, പിന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, എന്തിനെക്കുറിച്ചാണ് ഡിസ്കഷൻ നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് ഒരു ഒരു ചാറ്റ് നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളതിൽ സംഭവം കൂടുതലായിട്ടൊന്നുമില്ല. ഏത് സമയത്ത് ഒരുപാട് നമ്മളെ ജോയിൻ ചെയ്ത സമയത്ത് നമ്മളോട് ഇതിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഒരുപാട് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഉള്ള ഗ്രൂപ്പുകളൊക്കെ ആയിരിക്കും നമുക്കിവിടെ ഷോ ചെയ്യുക. ഈ ഗ്രൂപ്പുകളൊന്നും എന്താ പറയുക സ്ഥിരമായിട്ടുള്ള ഗ്രൂപ്പുകളല്ല. ഓരോ സമയത്ത് ഓരോരുത്തർ ക്രിയേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ്. ലൈവായിട്ട് ഇപ്പോൾ നടക്കുന്ന ഗ്രൂപ്പുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ഷെഡ്യൂൾ ചെയ്ത ഗ്രൂപ്പുകൾ നമ്മൾ നേരത്തെ പോലെ പറഞ്ഞ പോലെ അപ്കമ്മിങ് ഫോർ യു എന്നുള്ള ആ ഒരു പോഡ്കാസ്റ്റ് ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ തൊട്ട് തന്നെ ഏത് സമയത്താണ് ചർച്ച നടക്കുക എന്നുള്ളതൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ തുടക്കത്തിലുള്ള ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ലൈവ് പോഡ്കാസ്റ്റ് ഇൻ്റർവ്യൂ വിത്ത് ഒരാളുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണത് 8:30-നാണ്. അങ്ങനെ ഓരോ ഷെഡ്യൂൾ ചെയ്തത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇപ്പോൾ നിലവിൽ. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇതാണ്, നിങ്ങൾ എത്ര ആൾ ഫോളോ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ എത്ര ആൾ ഫോളോ ചെയ്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഈ ഒരു നിങ്ങളെ ബയോയിൽ കാണാൻ സാധിക്കുക. വളരെ സിമ്പിളാണ്, രസകരമായ ആപ്ലിക്കേഷനാണ്. എല്ലാവരും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ക്ലബ് ഹൗസ് യൂസ് ചെയ്യുന്നത്. വരും കാലങ്ങളിൽ കൂടുതൽ ട്രെൻഡിങ് ആയിട്ട് കൂടുതൽ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കാൻ ചാൻസുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണിത്. തീർച്ചയായിട്ടും നമുക്കൊക്കെ വളരെ രസകരമായ ചർച്ചകൾ ചെയ്യാനൊക്കെ ഈ ഒരു ആപ്പ് ഉപകാരമാകും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല നല്ല ഇൻഫർമേഷനുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഇറ്റ്സ് മീ നൗഷാദ് signing off.